പ്രിയപ്പെട്ട കുട്ടികളെ, എർത്ത് ആൻഡ് ബയോസ്ഫിയർ അതായത് ഭൂമിയും ജീവലോകവും എന്ന SS-ലെ ഏഴാം ക്ലാസ്സിലെ SS-ലെ ഏഴാമത്തെ ചാപ്റ്ററിൽ USS-ന് വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. മാക്സിമം എല്ലാവരും കാണുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഒറിജിൻ ഓഫ് ദി എർത്ത് ടുക്ക് പ്ലേസ് ഹൗ മെനി ഇയേഴ്സ് എഗോ. ഭൂമിയുടെ ഉത്ഭവം ഏകദേശം എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു? ആൻസർ 4,500 മില്യൺ ഇയേഴ്സ് എഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലിത്തോസ്ഫിയർ, എന്താണ് ശിലാമണ്ഡലം എന്നാൽ എന്ത്? ദി സോളിഡ് പോർഷൻ ഓഫ് ദി എർത്ത് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദി ലാൻഡ് ഫോംസ് റോക്ക് ആൻഡ് സോയിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. അതായത് ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൗണ്ടെയ്ൻസ്, പർവ്വതങ്ങൾ എന്നാൽ എന്ത്? മൗണ്ടെയ്ൻസ് ലാൻഡ് ഫോംസ് ഹാവിംഗ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് മോർ ദാൻ 900 മീറ്റർ എബോവ് ദാൻ ദി മീൻ സീ ലെവൽ ആൻഡ് വിത്ത് സ്ലീപ് സ്ലോപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്ലാറ്റ്യൂസ്, പീഠഭൂമികൾ എന്നാൽ എന്ത്? മുഗൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്ന നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് പീഠഭൂമികൾ. ലാൻഡ് ഫോംസ് വിത്ത് ആൾമോസ്റ്റ് ഫ്ലാറ്റ് ടോപ്പ് ആൻഡ് വിച്ച് സ്റ്റാൻഡ്സ് അറ്റ് എ കമ്പാരിറ്റീവ്ലി ഹയർ എലിവേഷൻ ദാൻ ദി സറൗണ്ടിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്ലെയിൻസ്, സമതലങ്ങൾ എന്നാൽ എന്ത്? കമ്പാരിറ്റീവ്ലി ലോ ലേയിങ് ആൻഡ് എക്സ്പെൻസീവ് ലാൻഡ് ഫോംസ്, താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സമതലങ്ങൾ. വാട്ട് ഈസ് ഡിസേർട്ട്, എന്താണ് മരുഭൂമികൾ എന്ന് പറഞ്ഞാൽ? സ്ട്രോങ് വിൻഡ്സ്, സ്കോച്ചിങ് ഹീറ്റ്സ് ആൻഡ് എക്സ്റ്റെൻസീവ് സാൻഡ് ഡ്യൂൺസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ഡിസേർട്ട്. അതായത് വീശിയടിക്കുന്ന കാറ്റ്, സ്ട്രോങ് വിൻഡ്സ് പറഞ്ഞാൽ വീശിയടിക്കുന്ന കാറ്റ്, പിന്നെ കൊടും ചൂടും, കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽ കൂനകളും മരുഭൂമികളുടെ സവിശേഷതയാണ്. വാട്ട് ഈസ് കോസ്റ്റൽ റീജിയൻസ്, തീരപ്രദേശങ്ങൾ എന്നാൽ എന്ത്? കോസ്റ്റൽ റീജിയൻസ് ആർ ലോ ലാൻഡ്സ് ബോർഡറിംഗ് ദി സീ, സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഐലൻഡ്സ്, ദ്വീപുകൾ എന്നാൽ എന്ത്? ദി ലാൻഡ് സറൗണ്ടഡ് ബൈ സീ ഈസ് കോൾഡ് എൻ ഐലൻഡ്സ്, സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളോട് കൂടിയ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ദ്വീപുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് അഡ്വൈസ്ലി എഫക്ട് സോയിൽ ഫെർട്ടിലിറ്റി, അതായത് മണ്ണിന്റെ ഫലഭൂഷ്ഠതയെ ദോഷകരമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, രാസ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. ഇൻഅഡ്വർട്ടന്റ് ഡംപിംഗ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, അശ്രദ്ധമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയല്. അൺസയന്റിഫിക് ഫാമിംഗ് പ്രാക്ടീസസ്, അശാസ്ത്രീയമായ കൃഷിരീതികൾ, ഇതെല്ലാം മണ്ണിന്റെ ഫലഭൂഷ്ഠതയുടെ നശിപ്പിക്കുന്ന ഘടകങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡേഷ് പാർട്ട് ഓഫ് സർഫേസ് ഓഫ് എർത്ത് ഈസ് വാട്ടർ, ബഹുമൂലത്തിൽ എത്ര ഭാഗമാണ് ജലമുള്ളത്? 2/3 പാർട്ടാണ്, അതായത് 3/2 ഭാഗം മാത്രമാണ് ജലമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡെസ്ട്രോയ് സോയിൽ, മണ്ണിന്റെ നാശത്തിന് കാരണമാകുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഇൻ അഡ്വർട്ടന്റ് ഡംപിംഗ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്സ്, അശ്രദ്ധമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയൽ, അൺസയന്റിഫിക് ഫാമിംഗ് പ്രാക്ടീസസ്, അശാസ്ത്രീയമായ കാർഷിക രീതികൾ, മൈനിങ്, ഖനനം, യാർഡ് കോൺക്രീറ്റിംഗ്, മുറ്റം കോൺക്രീറ്റ് ചെയ്യുക തുടങ്ങിയവയ്ക്കും മണ്ണിന്റെ നാശത്തിന് കാരണമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈഡ്രോസ്ഫിയർ, ജലമണ്ഡലം എന്നാൽ എന്ത്? വാട്ടർ ഫൗണ്ട് ഇൻ ദി എർത്ത് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് വാട്ടർ വേപ്പർ ഇൻ ദി സെറ്റ് ദി ഫോം ഓഫ് ഈസ് കാൾഡ് ഹൈഡ്രോസ്ഫിയർ. ഭൂമിയിൽ ദ്രാവകാവസ്ഥയിലും ഖരാവസ്ഥയിലും ജല നീരാവിയിലും കാണപ്പെടുന്ന ജലത്തെ ജലമണ്ഡലം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ഗ്യാസസ് സീൻ ഇൻ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങൾ ഏതെല്ലാം? നൈട്രജൻ, ഇതിൽ എത്ര കാണുന്നു എന്നും കൂടി എഴുതിയിട്ടുണ്ട്. നൈട്രജൻ 78% ആണ് കാണപ്പെടുന്നത്. ഓക്സിജൻ 21%, ആർഗൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.304%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറെന്റ് യൂസസ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ നമുക്ക് എന്തെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുന്നു? സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നത് അന്തരീക്ഷത്തിനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർ ഫോർ പ്ലാന്റ്സ്.
പിന്നെയോ ഹാനികരമായ അൾട്രാ വയലറ്റ് ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷമാണ്. പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ അൾട്രാ വയലറ്റ് ആൻഡ് ഗാമ റൈസ്. നെക്സ്റ്റ് പ്രാണവായു, അതായത് നമുക്ക് വേണ്ട ഓക്സിജൻ തരുന്നത് എവിടെ നിന്നാണ്? അന്തരീക്ഷത്തിൽ നിന്നാണ്. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലാണ്. റീസൺ ഫോർ ക്ലൈമറ്റ് ഫിനോമിനൽ ലൈക്ക് റൈൻ ആൻഡ് സ്നോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലീഡ്സ് എയർ പൊല്യൂഷൻ. മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്? ഹാംഫുൾ ഗാസസ് ഫ്രം വെഹിക്കിൾസ്, വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുക. ഹാംഫുൾ ഗാസസ് ഫ്രം ഫാക്ടറീസ്, ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന പുക. ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക. ഇതെല്ലാം അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. നെക്സ്റ്റ്, വിച്ച് ഡേ സെലിബ്രേറ്റ് ഫ്രം വാട്ടർ ഡേ, ലോക ജലദിനം എന്നാണ്. മാർച്ച് 22 ലോക ജലദിനം. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണത്തിലെ പ്രധാന ഉറവിടങ്ങൾ ഏതെല്ലാം? യൂസിങ് ഫ്രഷ് വാട്ടർ റിസോഴ്സ് ടു വാഷ് ക്ലോത്ത്, കേറ്റിൽ ആൻഡ് വെഹിക്കിൾസ്. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്, ഇൻക്രീസ് പോപ്പുലേഷൻ, അർബനൈസേഷൻ. എന്തെല്ലാമാണ് പറഞ്ഞത്? ശുദ്ധജല വിഭവങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ, കന്നുകാലികൾ, വാഹനങ്ങൾ എന്നിവ കഴുകുക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം, വ്യാവസായിക മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങൾ, വർദ്ധിച്ച ജനസംഖ്യ, നഗരവൽക്കരണം, ഇവയെല്ലാം എന്താണ്? ജലമലിനീകരണത്തിന് കാരണമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദി വാട്ടർ കൺസർവേഷൻ പ്രോഗ്രാംസ് ബൈ ദി ഗവൺമെന്റ് ഓഫ് കേരള, നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള നടത്തിയിട്ടുള്ള ജലസംരക്ഷണ പദ്ധതികൾ. മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നാമത് വർഷ, രണ്ട് ജലനിധി, മൂന്ന് ജലദ്വാര. വാട്ട് ആർ ദി സയന്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ രീതികൾ ഏതൊക്കെയാണ്? ടെറസ് ഫാമിംഗ്, അതായത് തട്ടുതട്ടുകളാക്കിയിട്ട് കൃഷി ചെയ്യുക. പിന്നെ പെർക്കുലേഷൻ ടാങ്ക്സ്, ടാങ്കുകൾ കെട്ടി നിർത്തിയിട്ട് മഴക്കുഴികൾ ഉണ്ടാക്കുക, അതായത് വെള്ളം കെട്ടി നിർത്തുക. പിന്നെ കോണ്ടൂർ ഹെഡ്സ്. വാട്ട് ഈസ് ബയോസ്ഫിയർ, ജൈവമണ്ഡലം എന്നാൽ എന്ത്? ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് ആൾ ലിവിംഗ് തിങ്സ് ഓൺ ദി എർത്ത്, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. വാട്ട് ഈസ് ലാൻഡ്സൈഡ്, ഉരുൾപൊട്ടൽ എന്നാൽ എന്ത്? ലാൻഡ്സൈഡ് ഈസ് ദി ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് റോക്സ്, സോയിൽ ആൻഡ് മഡ് അലോങ് ദി സ്റ്റീപ്പ് സ്ലോപ്സ്, കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. നെയിം ഓഫ് ദി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സിസ്റ്റം ഫോർ ദി പ്രിവെന്റ് ആൻഡ് റിസ്ക് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതെല്ലാമാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഹസാർഡ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വിച്ച് ഡേ സെലിബ്രേഷൻ വേൾഡ് ഓസോൺ ഡേ, ലോക ഓസോൺ ദിനം. വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഡീപ്പസ്റ്റ് ട്രെഞ്ച് ഇൻ ദി സീ, സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഡീപ്പ് ആണ് ഓഫ് പസഫിക് ഓഷൻ, പസഫിക് ഓഷനിലെ ചലഞ്ചർ ഗർത്താണ്. അപ്പൊ 3 ക്വസ്റ്റ്യനുകളാണ് ആ പാഠത്തിന് മാക്സിമം വരാവുന്നത് ഉൾപ്പെടുത്തി ഉണ്ടാക്കിയതാണ്. അപ്പൊ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. ഓക്കെ.